നമസ്കാരം. G20 യോഗത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മണി കൺട്രോൾ ഡോട്ട് കോമിന് പ്രത്യേക അഭിമുഖം നൽകി. G20 ഉൾപ്പെടാത്ത രാഷ്ട്രങ്ങളുടെ താൽപര്യവും ഇന്ത്യ സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇന്ത്യയുടെ വളർച്ച മറ്റ് ലോകരാജ്യങ്ങൾക്കും നേട്ടമാണ് എന്ന് നരേന്ദ്രമോദി പറഞ്ഞു. നെറ്റ്വർക്ക് 18 ഗ്രൂപ്പ് എഡിറ്റർ ഇൻ ചീഫ് രാഹുൽ ജോഷിക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക അഭിമുഖം അനുവദിച്ചത്. ആഫ്രിക്കൻ യൂണിയനിലെ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്കും ഇന്ത്യ പരിഗണന നൽകുന്നു. ഇന്തോനേഷ്യ, ഇന്ത്യ, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ വികസ്വര രാജ്യങ്ങളുടെ ശബ്ദം ലോകവേദിയിൽ എത്തിക്കുന്നതിൽ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. പല രാജ്യങ്ങളിലും സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം സമീപനം വലിയ പ്രാധാന്യമാണ് അർഹിക്കുന്നത് എന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ആഗോള സാഹചര്യം പ്രതികൂലം ആയിരുന്നിട്ടും പണപ്പെരുപ്പം നിയന്ത്രിക്കാൻ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി അവകാശപ്പെട്ടു. 2022 കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആഗോള ശരാശരിയേക്കാൾ കുറവാണ് ഇന്ത്യയിലെ പണപ്പെരുപ്പം. ജനതാൽപര്യങ്ങൾ സംരക്ഷിച്ചുള്ള പദ്ധതികളാണ് ഇന്ത്യ നടപ്പിലാക്കുന്നത്. അതിന്റെ ഭാഗമായാണ് രക്ഷാബന്ധൻ ഉത്സവത്തോടനുബന്ധിച്ച് പാചകവാതക വില കുറച്ചത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പല രാജ്യങ്ങളും കടക്കെണിയിലേക്ക് വീഴുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് വ്യാപിക്കുന്നു. എന്നാൽ ഇന്ത്യ ആവശ്യമായ കരുതൽ നടപടികൾ സ്വീകരിച്ചു. നിരുത്തരവാദപരമായ സാമ്പത്തിക നയങ്ങൾ വലിയ പ്രതിസന്ധിക്ക് വഴിവെക്കുമെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിക്കുന്നു. അത്തരം നയങ്ങൾ ദീർഘകാല അടിസ്ഥാനത്തിൽ സമ്പദ്വ്യവസ്ഥയുടെ താളം തെറ്റിക്കും. അതിന്റെ ദുരിതം ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായ ജനങ്ങളായിരിക്കും. ഇത് പല വേദികളിലും താൻ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. അമിതമായി സൌജന്യങ്ങൾ നൽകുന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യത്തിൽ ആയിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രതികരണം. വികസനത്തിൽ ഇന്ത്യയുടേത് മാനുഷിക സമീപനമെന്നും മോദി വ്യക്തമാക്കി. ഇന്ത്യയുടെ വളർച്ച ദക്ഷിണാർദ്ധത്തിലെ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾക്ക് ഗുണകരമാകും. രാഷ്ട്രീയ സ്ഥിരത രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂല ഘടകമായി. ജനങ്ങൾ ഞങ്ങളിൽ വലിയ വിശ്വാസമാണ് അർപ്പിച്ചത്. 2 തവണയാണ് വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചത്. 2ാം തവണ ഭൂരിപക്ഷം വർദ്ധിച്ചു. രാഷ്ട്രീയ സ്ഥിരത വഴി എല്ലാ മേഖലയിലും സമഗ്ര പരിഷ്കരണത്തിന് കഴിഞ്ഞു എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.